ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. എന്റെ ഗ്രാമം അയനിക്കാട് എന്ന വാട്സപ്പ് കൂട്ടായ്മ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമാവുകയാണ്. കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ സ്വന്തമായി അണുനശീകരണ യൂണിറ്റ് നിർമ്മിച്ചുകൊണ്ട് മാതൃകയാവുകയാണ് ഈ കൂട്ടായ്മ. പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 9-10 വാർഡുകളിലാണ് അണുനശീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അയനിക്കാട് പ്രദേശത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ കരുത്ത് അർപ്പണ ബോധമുള്ള സേവന സന്നദ്ധരായ ചെറുപ്പക്കാർ തന്നെയാണ്. രോഗബാധ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വന്തമായി അണുനശീകരണ യന്ത്രം വാങ്ങിക്കുക എന്ന ആശയം ഗ്രൂപ്പ് ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുകയായിരുന്നു. തുടർന്ന് അണുനശീകരണ യന്ത്രവും അനുബന്ധ സാമഗ്രികളും ഓക്സിമീറ്ററും വാങ്ങുന്നതിന് പണം ഗ്രൂപ്പിലൂടെ തന്നെ കണ്ടെത്തി. ശ്രീജിത്ത്, അതുൽ, അഭീഷ് എന്നിവർ വടകര ഫയർ സ്റ്റേഷൻ സന്ദർശിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരാഞ്ഞു. വടകര ഫമാസ് ആംബുലൻസ് സർവീസ് ഈ സംരംഭത്തിനായി 2 PPE കിറ്റുകൾ സംഭാവന നൽകി. പ്രവർത്തനങ്ങൾക്ക് രക്ഷാധികാരികളായ അൻവർ കായിരിക്കണ്ടി, അനീഷ്, ഷജിൽ കെ, വിഷ്ണുരാജ് എന്നിവർ നേതൃത്വം നൽകി. എന്റെ ഗ്രാമം അയനിക്കാട് വാട്സപ്പ് ഗ്രൂപ്പ് ടൈമ ഈ പ്രദേശത്തെ ഏകദേശം 200-ൽ കൂടുതൽ ആളുകളുള്ള ഒരു കൂട്ടായ്മയാണ്. കുറേ കാലം നിർജ്ജീവമായി കടന്നൊരു ഒരു കൂട്ടായ്മയാണെങ്കിലും ഇപ്പോൾ കുറേ യുവാക്കളുടെ കടന്നു വരവും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആയപ്പോഴാണ് അതൊരു സജീവമായൊരു സാന്നിധ്യമായി മാറിയത്. ഈ കൂട്ടായ്മേൻ്റെ ഒരു പ്രത്യേകത, സാധാരണ രാഷ്ട്രീയമില്ലാത്തൊരു കൂട്ടായ്മ എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഇതിൽ ഇപ്പോൾ സജീവമായ രംഗത്തുള്ള ആളുകളൊക്കെ തന്നെ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. എങ്കിലും നാടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വിഷയം വരുമ്പോൾ അതിൽ രാഷ്ട്രീയം മറന്ന് ഒന്നിക്കാൻ എല്ലാവരും തയ്യാറായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ രംഗത്ത് കണ്ടത്. ഇപ്പോൾ വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഒരു അണുനശീകരണ യന്ത്രം വാങ്ങിക്കാനും അതുപോലെ തന്നെ ഓക്സിമീറ്ററും വാങ്ങിക്കാനും അതിൻ്റെ അനുബന്ധ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അത് ഒറ്റക്കെട്ടായി ഒത്തൊരുമയോടെ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അത് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്തു. ഇന്നിപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണ്. ഈ വാർഡും ഇതിൻ്റെ തൊട്ടടുത്ത വാർഡും അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അതിന് എല്ലാ സംഘടന എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വളരെ കൃത്യമായി സഹകരിച്ചിട്ടുണ്ട്. ഇതൊരു മാതൃകയാണ്. ഇത്തരം കൂട്ടായ്മകൾ നാടിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവണം. എല്ലാവർക്കും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദപ്പെട്ട മേഖലയിൽ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പോലുള്ള അവരുടെ ബാധ്യതകളിൽ വളരെ കുറവ് വരുത്താൻ കഴിയും. അതേപോലെ നമുക്ക് നാടിന് വളരെ വേഗത്തിൽ ഇത്തരത്തിലുള്ള സാന്നിധ്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകാനുള്ള അവസരങ്ങളും ലഭിക്കും. എല്ലാ മൂസാക്ക, നിങ്ങളി തേടിയ തിരക്കിട്ട് പോന്നേ. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പൊ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നേ. അല്ലേ കളിപ്പാ, ആയി തിന്ന സംഭവോ? ഇഞ്ച ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 rupees ആയിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.